വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2007 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വർക്ക് ഫുൾ ചെക്കപ്പിനാണ് വന്നിരിക്കുന്നത്. വണ്ടി കോട്ടയം വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് കസ്റ്റമർക്ക് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ഓവർ സൗണ്ട് ആകുന്നുണ്ട്, ഉള്ളിലേക്ക് സൗണ്ട് ഒരുപാട് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്. നമ്മൾ എ ടു സെറ്റ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലെ ലോവറാം ബോൾ ജോയിൻറ്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, നല്ല ഷേക്ക് ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ അപ്രാം ബോൾ ജോയിൻറ്റ്, അപ്രാമിൻ്റെ ബുഷ്, അപ്രാം ബോൾ ജോയിൻറ്റും നല്ല ഷേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലെ ബുഷും നല്ലവണ്ണം അപ്രാമിൻ്റെ ബുഷ് കംപ്ലീറ്റ് ആയിട്ട് തള്ളി പുറത്ത് വന്നിരിക്കുകയാണ്. അതല്ലേ, പിന്നെ അതുപോലെ ഈ സൈഡിലും അപ്രാമും ലോവറാമും. എന്താ വെച്ചാൽ ഫുൾ സസ്പെൻഷൻ വർക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യണം. ഷോക്ക് അടക്കം, ഷോക്ക് റൈറ്റ് സൈഡിലെ ഫുള്ളായിട്ട് ലീക്കായിരിക്കാണ്. എന്നിട്ട് അപ്രാമില് നല്ല ഷേക്ക് ഉണ്ട്. പക്ഷേ ഇത്രയും ഷെയ്ക്കായിട്ടും കസ്റ്റമർക്കോ, ഇനിയിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴോ, കസ്റ്റമർ എടുത്തിട്ട് ഓടിച്ച് നോക്കുമ്പോഴോ ഒരു സൗണ്ടോ ഒരു കംപ്ലൈൻറ്റോ ഒന്നും ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് ഇന്നോവയുടെയും ടൊയോട്ടയുടെയും ഒരു പ്രത്യേകത. ഒരു സൗണ്ട് നമുക്ക് പുറത്തേക്കില്ല, പക്ഷേ എല്ലാം പല്ല അടന്നു മാറിയാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. ലോറാമാണ് കട്ട് ബുഷൊക്കെ ഈ സൈഡ് ഗ്യാപ്പിലേക്ക് അല്ല, ഫുള്ള് ലൂസാണ്, ഫുള്ള് കംപ്ലീറ്റ് ലൂസാണ്. എന്തല്ലേ, ഇത്രത്തോളം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുൾ സസ്പെൻഷൻ ഫ്രണ്ട് വെച്ച് കംപ്ലീറ്റ് മാറ്റണം. ലോവറാമിൻ്റെ ബുഷൊക്കെ ഫുള്ള് പൊട്ടി കിടക്കും അതിനകത്ത്. അതുകൊണ്ട് അലൈൻമെൻ്റ് ഒന്നും കറക്റ്റായിട്ട് ഇതിനകത്ത് കിട്ടില്ല. ഇതണ്ട കിട്ടണ്ട, കണ്ട ഇത്രയും ഷെയ്ക്ക് ഉണ്ട് ഇതിനകത്ത്. അലൈൻമെൻ്റ് ഒന്നും കറക്റ്റാവില്ല, വീല് നമുക്ക് സ്റ്റേബിൾ ആവില്ല, വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഒലഞ്ചലുണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അതുപോലെ ക്ലച്ച് ഭയങ്കര ഹാർഡാണ്, ക്ലച്ച് ചവിട്ടുമ്പോഴും ഭയങ്കര ഹാർഡായിട്ടായിരിക്കുന്നത്. അതുപോലെ ഗിയർ ബോക്സ് കൊണ്ടും എഞ്ചിൻ മൗണ്ടും ഇതിനകത്ത് മാറ്റണം. അതുപോലെ റേഡിയേറ്ററിൻ്റെ ഫാനും മാറ്റണം. ഫാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അറിയാം, വണ്ടി വണ്ടി അല്ല ഹെലികോപ്റ്റർ പോകുന്ന മാതിരി ഓന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് ഫാനിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനുണ്ട്. സ്റ്റാർ ജോയിൻ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ റിയറിലെ ഷോക്കും വീക്ക് തന്നെയാണ്, നോട്ടത്തിൽ വീക്കാണ്. നമുക്കൊന്ന് അഴിച്ച് നോക്കാം. അതുപോലെ ലാക്ടോട് കുഷ് റിയറിലെ ഷോക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായി പിടിച്ച് കഴിഞ്ഞ് താത്തുമ്പോൾ 18 സെക്കൻഡ് കൊണ്ട് താഴണം. താഴ്ന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കംപ്ലൈൻറ്റാണ്. വീട്ടിൽ വന്നാലും കംപ്ലൈൻ്റ് ആണ്, പതിയെ പോയാലും കാണണം. കറക്റ്റ് 18 സെക്കൻഡ്, 16 to 18 സെക്കൻഡിനുള്ളിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഷോക്ക് ഓക്കെ. എന്തായാലും റിയറിലെ ഷോക്ക് നമുക്ക് ഇതിനകത്ത് നമുക്ക് മാറേണ്ടി വരും. ഫ്രണ്ട് സസ്പെൻഷനാണ് മെയിനായിട്ട് നമുക്ക് കംപ്ലൈൻറ്റ്, ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. എന്താ ലോവറാമ, അപ്പറാമ്, ബുഷ്പിറ്റും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് മാറ്റിയാലേ അത് സെറ്റ് ആവുള്ളൂ. അതുപോലെ ക്ലച്ച് വർക്ക്, അതുപോലെ റേഡിയേറ്ററിൻ്റെ ഫാനും ഇതിനകത്ത് മാറ്റാനുണ്ട്. പിന്നെ താത്തി കഴിഞ്ഞാൽ കാണിച്ചു തരാം ഞാൻ. താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാൾ കവർ പാക്കിങ് താത്തി കംപ്ലീറ്റ് ആയിട്ട് ലീക്ക് ആയിട്ടുണ്ട് ഇതിൽ. പിന്നെ അതുപോലെ നോസലിൻ്റെ സൗണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, കടകട കടകടാന്ന് സൗണ്ട്. അപ്പോൾ നോസിൽ സർവീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും വർക്ക് ഉണ്ട്. എന്തായാലും ഫുള്ളായി കംപ്ലീറ്റ് നമുക്ക് ചെയ്യണം. ഇതിപ്പോൾ മെക്കാനിക്കൽ വർക്കിൻ്റെ ഏകദേശം ഒരു ലേബർ കൊട്ടേഷൻ കണ്ടിട്ട് ഇനിയിപ്പോൾ ടൈപ്പ് 4 കൺവേർഷൻ ഉണ്ട്, അത് വേണം വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഫുൾ വർക്ക് ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് ചിലവാകും. സസ്പെൻഷൻ വർക്കിന് തന്നെ ഏകദേശം ഒരു 10-22,000 രൂപ മേലെ തന്നെ ആവുള്ളൂ. പിന്നെ ക്ലച്ചും ഉണ്ട് ഇതിനകത്ത്, ക്ലച്ചും ഏകദേശം 6 ഇഞ്ച് വരും. ഏകദേശം ഒരു 10-11 രൂപയോളം ക്ലച്ച് സെറ്റിനും നമുക്ക് ഇതിനകത്ത് വരും. അതുപോലെ വേണ്ട, ഈ സൈഡ് കംപ്ലീറ്റ് ആൾക്കാർ കംപ്ലീറ്റ് ലീക്കാണ്. അപ്പോൾ അത് നമുക്ക് നിർത്തി കൊടുക്കണം. എന്നാലും വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ള ടൈമിങ്ങിൻ്റെ കാര്യം, ടൈമിങ്ങിൻ്റെ ഇത് ഒന്ന് അഴിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യുക. നമ്മുടെ ഇന്നോവയുടെ നോസിൽ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കാരണം. അതുപോലെ തന്നെ നോസിൽ, രണ്ട് നോസിൽ പക്ക കംപ്ലൈൻ്റ് ആണ്. രണ്ട് നോസിൽ സർവീസ് ചെയ്തെടുക്കുക, രണ്ട് നോസിൽ സർവീസ് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഷോക്ക്, ഷോക്ക് മൗണ്ട്, അതിൻ്റെ കിറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. സസ്പെൻഷൻ കംപ്ലീറ്റ് അഴിച്ചു കൊടുത്തിരിക്കണം. ബുഷ് പ്രസ് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ബുഷ് വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ സെറ്റാക്കാം. ഇനി പണിയുണ്ട്, ഇനി ക്ലച്ച് സെറ്റ് മാറാനുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ ബട്ട്, ഗിയർ ബോക്സ് ബട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മാറാനുണ്ട്. ഇപ്പോൾ ഫ്ലൂയിഡ് കപ്ലിംഗ് നമ്മൾ മാറ്റിയിട്ടുണ്ട്, യൂസർ തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത്. അതാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഓൾഡ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്, യൂസർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ തന്നെ കിട്ടുകയും ചെയ്യും. കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടികളുടെ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്കിത് കയറ്റാം. നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലച്ചാണ് ഇപ്പോൾ മാറ്റാൻ പോണത്. ബാക്കി സസ്പെൻഷൻ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോവറാമ്, അപ്പറാമ്, ബുഷ്കിറ്റുകൾ കാര്യങ്ങൾ കംപ്ലീറ്റും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് റോഡ്, കട്ട് ബുഷ്, ഫ്രണ്ടിൽ രണ്ട് ഷോക്ക്, റിയറിലെ ഷോക്ക്, സസ്പെൻഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് നമ്മളിടുന്നത് ലൂക്കിൻ്റെയാണ്, ലൂക്കിൻ്റെ ക്ലച്ച് സെറ്റ്. പിന്നെ ഇത് വാൾ കവർ പാക്കിംഗ് മാറ്റാനുള്ളതാണ്, അത് ഒറിജിനൽ തന്നെയാണ്. നമുക്കിനി നോസിലൊന്നും എത്താനുണ്ട്, എന്നിട്ടേ നമുക്ക് മറ്റേ വാൾ കവർ പാക്കിംഗ് മാറ്റാൻ കഴിയുള്ളൂ. പിന്നെ റിയറിലെ ഷോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ലാക്ടർ ഓട്ടോ ബൂസ്റ്റ് ഇതിൽ നല്ലപോലെ തന്നെ ഇരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗിയറിലെ രണ്ട് ഷോക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സ് മൗണ്ട് മാറ്റണം. ഇത് ക്ലച്ച് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇന്നോവയ്ക്ക് ക്ലച്ച്, ഇന്നോവയ്ക്കല്ല ടൊയോട്ടയുടെ ക്ലച്ച് എപ്പോഴും ലൂക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാലിൽ ഫ്രീ ഉണ്ടാവും, ടൈറ്റ് ഉണ്ടാവില്ല. ഞാനപ്പോൾ നമ്മൾ അഴിച്ച ക്ലച്ച് ടൊയോട്ടയുടെ ഓയി ക്ലച്ച് തന്നെയാണ് കിടക്കുന്നത്. തേയ്മാനം അങ്ങനെ അത്രയ്ക്ക് വലുതായിട്ടില്ല, പക്ഷേ പ്രഷർ പ്ലേറ്റ് നല്ലോണം ഹാർഡായിട്ടുണ്ട്. ഫിംഗറൊക്കെ കൊട്ടാനായിട്ട് നിൽക്കുക തേഞ്ഞിട്ട്. ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലൂക്കിൻ്റെ പാർട്സാണ് ഇതിനകത്ത് കയറ്റാൻ പോകുന്നത്. ഇതൊരു സ്റ്റഡി അതിൽ നിന്ന് അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അഴിച്ചിട്ട് അതിനകത്ത് തന്നെ തിരിച്ച് കയറ്റണം. മൂന്ന് സ്റ്റഡിയാണ് വരിക. ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വച്ചിട്ട് വന്നോണ്ട. ബെയറിംഗ് കുഴപ്പമില്ല, അപ്പം അതുതന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്നോവയുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ തന്നെ ഭയങ്കര സൗണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ പോകണമാതിരി ഹെവിയായി നോയ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൂയിഡ് കപ്ലിങ്ങിൻ്റെ സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത് യൂസറാണ് മേടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ പക്ക വർക്കിംഗ് ആണ്, നോർമൽ സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റൈസ് ചെയ്യുമ്പോൾ സാധാ നോർമൽ സൗണ്ട് തന്നെ ഇതിനകത്ത് ഉള്ളു. ഒന്ന് റൈസ് ചെയ്യുമ്പോൾ ബാക്കി ഇഞ്ചക്ടർ രണ്ടെണ്ണം നമ്മൾ മാറ്റി റൈസ് ചെയ്. ആ ഓക്കെ ഓക്കെ. ഇപ്പം എഞ്ചിൻ്റെ നോയ്സ് പക്ക നോർമൽ നോയ്സ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൈസ് ചെയ്യുമ്പോൾ കട്ട 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 എന്ന് പറഞ്ഞിട്ടൊരു അടിയാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഭയങ്കര പേടിയായിരുന്നു. കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ്, കോട്ടയം വണ്ടിയാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ അടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്താണെങ്കിൽ ആ സൗണ്ട് കേട്ടിട്ട് ആൾക്ക് ഒരേ ബേജാറായിരുന്നു. എനിക്ക് എഞ്ചിൻ വർക്ക് വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എഞ്ചിൻ വർക്കല്ല, നോസിൽ ആയിരുന്നു സൗണ്ട്. നോസിൽ കറക്റ്റ് ചെയ്തപ്പോൾ രണ്ട് നോസിൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി റെഡി ആക്കിയിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്തപ്പോൾ വണ്ടി പക്ക സൈലൻ്റായി. അതുപോലെ തന്നെ നേരത്തെ ഈ റേസ് ചെയ്യുമ്പോൾ ഈ എയറിൻ്റെ ഫ്ലോയുടെ സൗണ്ട് വന്നിട്ട് മൂന്ന് പറഞ്ഞ് സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ പക്ക നോർമലായിട്ടുണ്ട്, സൗണ്ട് പക്ക ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം, ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ലോവർ ആം, അപ്പർ ആം ബോൾ ജോയിൻറ്റ്, ലോവർ ആമിൻ്റെ പുഷ്, അപ്പർ ആമിൻ്റെ പുഷ്, ഫ്രണ്ട് ഷോക്ക്, ഷോക്ക് മൗണ്ട്, ലിങ്ക് റോഡ്, അങ്ങനെയുള്ള എല്ലാം, അതുപോലെ റിയറിലെ ഷോക്ക്, ലാക്ടറോഡ് പുഷ്, അങ്ങനെയുള്ള സകല സസ്പെൻഷൻ വർക്കും ഇതിനകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വീക്കായിരുന്നു സസ്പെൻഷൻ കംപ്ലീറ്റും. ആ ഫുള്ള് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെഡ് മൗണ്ടൊക്കെ നമ്മൾ ഓയി തന്നെ ഇട്ടിരിക്കുന്നത്. അതുപോലെ എഞ്ചിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, ക്ലച്ച്, അങ്ങനെയുള്ള എല്ലാ വർക്കും. ക്ലച്ചൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴംമാരിയായിരിക്കണേ. നമുക്ക് ചവിട്ടിയാൽ തന്നെ അത്രയും ഫ്രീ ആയിട്ടാണ് ക്ലച്ച് അപ്ലൈ ആകുന്നത്. നല്ല രസമാണ് നമുക്ക് ഓടിക്കാൻ. അതുപോലെ തന്നെ ഓരോ ഗിയർ ചേഞ്ചിങ് നമുക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ സസ്പെൻഷൻ വർക്കും നമ്മൾ ഈ ക്ലച്ചിൻ്റെ വർക്കും എല്ലാം കൂടെ കഴിയുമ്പം വണ്ടി ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മുതലായിരുന്നു നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് ഓടിക്കാനും സുഖം ഉണ്ടാകും. നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാനെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാകും വണ്ടി ഓടിക്കാനായിട്ട്. നമുക്ക് കുറേ ദൂരം ഇങ്ങനെ ഓടിച്ച് പോകാൻ തന്നെ നല്ലൊരു മനസ്സിനകത്ത് തൃപ്തി, അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കാനും നല്ലൊരു നമുക്ക് മനസ്സിനകത്ത് തോന്നും ഇങ്ങനെ പോകാനായിട്ട്. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ വെച്ചാൽ ക്ലച്ച്, സസ്പെൻഷൻ വർക്ക്, എല്ലാം നമ്മൾ ഫ്രഷ് ആക്കിയപ്പം അതിൽ നിന്നുള്ള ഒരു സൗണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉളച്ചലോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ആട്ടോ ഒന്നും ഇതിനകത്തില്ല. പക്കയായിട്ടാണ് ഇപ്പോൾ റണ്ണാകുന്നത്. ഇപ്പോൾ കാരിയർ പ്ലേറ്റിൻ്റെ രണ്ട് ഫ്രണ്ടിലെ കാരിയർ പ്ലേറ്റിൻ്റെ സൗണ്ടും വരുന്നുണ്ട്. അതൊന്നും ക്ലിയർ ആക്കണം, ഒന്നുമില്ല. അതൊന്നും ജസ്റ്റ് ഒന്ന് മൈനസ് വെച്ചുകൊണ്ട് ബാക്ക് പ്ലേറ്റ് ഡിസ്കിലോ അറിയുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അത് ഒന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന കേസുള്ളൂ. ആ ഒരു സൗണ്ട് ഇപ്പം ഉണ്ട് നിലവിൽ. പിന്നെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് സോൾവ് ആയിട്ടുണ്ട്. ചെറിയൊരു ഇടുപ്പ് സൗണ്ട് ഉണ്ടായിരുന്നു, അത് വന്നിട്ട് അതിൻ്റെ സ്റ്റാർ ജോയിൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും റഫ് റോട്ടിലാണ്, പോക്കറ്റ് റോട്ടിലാണ് ഓടിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഉള്ളിൽ നിന്നോ ഇൻറ്റീരിയലിൽ നിന്നോ പുറത്തുനിന്നോ ഒരു തരി സൗണ്ട് പോലും നമുക്ക് ഇതിനകത്ത് ഫീലാവുന്നില്ല.
ആ കാരിയർ പ്ലേറ്റിൻ്റെ സൗണ്ട് മാത്രം നമുക്ക് കിട്ടുന്നുണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ബാക്കി എല്ലാ സൗണ്ടുകളും അറസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര സ്മൂത്ത് ഉണ്ട്. നമ്മളിപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. തേർഡ് ഗിയറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക 30 കിലോമീറ്റർ സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ പോവാം. ബോഡി വൈബ്രേഷൻ നമുക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല. പക്ഷേ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറ്റിയത് കൊണ്ട് ആ എഞ്ചിൻ്റെ വൈബ്രേഷൻ കംപ്ലീറ്റ് ആ മൗണ്ട് പുഷ് എടുത്തോളും. നേരത്തെ എന്ന് പറഞ്ഞാൽ ആ പുഷ് കംപ്ലീറ്റ് ആയിട്ട് പോയത് കൊണ്ട് നമുക്ക് എന്താ പറയുക, ഓടിക്കുമ്പോൾ ആ ഒരു വിറയലും ആ പുഷിൻ്റെ ഹാർഡ്നെസ് കൊണ്ടുള്ള ഒരു വിറയലും പിടിക്കലും ഒക്കെ ഉണ്ടാവും. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വണ്ടി നീങ്ങുന്നത്. ഞാനിതിപ്പോൾ 20 പോകുന്നത്. ഒരു വൈബ്രേഷനോ ഒരു നമുക്ക് എന്താ പറയുക കാതടയ്ക്കുന്നത് പോലുള്ള ഒരു സൗണ്ടോ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പക്കയായിട്ടാണ് റണ്ണാകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഓടിക്കാൻ തന്നെ ഒരു ഒരു സുഖം ഉണ്ടാവും വണ്ടി. ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേടുന്ന കുറച്ചിങ്ങനെ മാറുമ്പോഴത്തേക്കും സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഫീലാവും. ബോഡിയൊക്കെ കിടന്ന് വിറയ്ക്കും ഇങ്ങനെ കിടന്നു കറന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമുക്ക് കാതും അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനൊരു സുഖം ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാൻ തോന്നും. ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൗണ്ടും വരും. അപ്പോൾ ആകെ ഒരു ഓടിക്കാനൊരു സുഖം ഉണ്ടല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ പക്ക റണ്ണായിട്ടുണ്ട്. എന്താ പറയുക, ഓടിക്കാനും നല്ല സ്മൂത്തായിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യം, പെഡലും ഭയങ്കര ഫ്രീ ആണ്. ചവിട്ടുമ്പോൾ നമുക്ക് നല്ലോണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ക്ലച്ച് ഇട്ടിരിക്കുന്നത് നമ്മൾ ലൂക്കിൻ്റെയാണ്. ലൂക്കിൻ്റെ ക്ലച്ച് ടൊയോട്ടയ്ക്ക് പക്കാണ്. ഏതാണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണ് ടൊയോട്ടയുടെ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ലൂക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് കറക്റ്റാണ്. നമുക്ക് ആ ഒയി ഇടുന്ന അതേ ഒരു ഫീൽ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതും കുറേ കാലം ഈ ഫ്രീനെസ് നമുക്ക് കുറേ കാലം നിൽക്കും. മറ്റുള്ള വണ്ടികളിൽ മറ്റുള്ള ക്ലച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹാർഡ്നെസ് തോന്നും, ക്ലച്ച് റേസ് ആവുന്ന ഒരു ഫീൽ തോന്നും, അതൊക്കെ തോന്നും. പക്ഷേ ലൂക്കിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഒയി എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീൽ അലൈൻമെൻറ്റും ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫുൾ സസ്പെൻഷൻ പാർട്സ് മാറ്റിയത് കൊണ്ട് എന്തായാലും വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. ആ വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.